ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കൊച്ചിയിൽ എന്നുള്ള വിശേഷം. ആൻഡ് ഇറ്റ്സ് മീ രാഹുൽ കൊച്ചി. അപ്പോൾ നമ്മിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാക്കനാടാണ്. കാക്കനാട് നമ്മുടെ ഷാഹിദേട്ടൻ്റെ ബേർഡ് ഫാമിലാണ് നമ്മിപ്പോൾ ഉള്ളത്. ബേർഡ് ഫാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ കൊന്നൂർ, പിന്നെ ഫിഞ്ചേഴ്സ്, ആഫ്രിക്കൻ ബേർഡ്സ്, അങ്ങനെ കുറച്ച് ബേർഡ്സ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ബേർഡ്സിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മിപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും കുറച്ച് നമ്മിപ്പോൾ പുള്ളിക്കാരെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ബേർഡ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊക്കെ അതൊന്ന് ഇതാക്കുക, കാരണം ഉള്ളിൽ ബേർഡ്സ് ഫുള്ളുള്ള കാരണം സൗണ്ട് ചെറുതായിട്ട് അവരുടെ സൗണ്ട് കയറി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയാലേ ബാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബേർഡ് ഫാമിലി ഓളിനോടായ ഷാഹിദിക്ക് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ബേർഡ് ഫാമിനെ പറ്റിയുള്ള ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഷാഹിദിക്ക് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഷാഹിദിക്ക് നമ്മുടെ ഷോയിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്വാഗതം. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ഷാഹിദിക്ക് നമുക്ക് ഈ ബേർഡ് ഫാമിനെ പറ്റി ചെറിയൊരു പ്രൊഫൈൽ തരും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാഹിദ്. ഞാൻ കാക്കനാട് പാലച്ചോട് ആണ് എൻ്റെ താമസം. ഞാൻ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഒരു 15 വർഷമായിട്ട്. പിന്നെ ഞാനൊരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നതാണ്. ഒരു 123 കുട്ടികളോളം നമ്മളെ കെയർ ഓഫിൽ പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഒരു 60-65 പിള്ളേർ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ വെള്ള സ്കൂളിലെ SMDC കൺവീനറാണ്. അതുപോലെ തന്നെ ഞാൻ നിരവധി പൊതുപ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് കൃഷിയുണ്ട്, ഒരു 1000 ചേനയുണ്ട്, പിന്നെ മീൻ വളർത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ബേഡ്സാണ്, ബേഡ്സ് ഫാം. അതൊരു 15 വർഷമായി ബേഡ്സ് ഫാമിൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. അതാണ് എൻ്റെ മുഖ്യ വരുമാനം, അതാണ്. പിന്നെ പറയാനെന്താ ഉള്ളത്, ഞാൻ ഫുൾ ടൈം ബേഡ്സായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. നിരവധി ആളുകൾ നിരവധി ചാനലുകളിലൊക്കെ വന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇവർ വന്ന് പെട്ടതിൽ ഞാൻ അതിയായ സന്തോഷം. എനിക്ക് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, കാർഷിക അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 2017 ഒരു 11 അവാർഡ് കിട്ടി. അതുപോലെ തന്നെ നിരവധി അനുമോദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഗാലറിയിൽ കാണുന്നത്. കാർഷിക അവാർഡുണ്ട്, പിന്നെ കിളികളുടെ ഷോയിൽ പങ്കെടുത്തതിൻ്റെ ഒരു അവാർഡുണ്ട്. അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ മികച്ച പ്രവർത്തനത്തിലുണ്ട്. സ്കൂളിലെ നല്ല അധ്യാപക PTA പ്രസിഡൻ്റ് എന്നുള്ള ആ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ബുക്കുകളും സാധനങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കളെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് എന്നെക്കുറിച്ച്, പൊതുരംഗത്തെ പിന്നിട്ട വഴികളെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റിസ് ഹരിഹരൻ സാറൊക്കെ എന്നെക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. പിന്നെ നിരവധി വേറിട്ട പ്രവർത്തനങ്ങളിൽ എൻ്റെ ഓരോ മേഖലകളും കാണിച്ചുകൊണ്ടുള്ള ഒരു ബുക്കാണത്. ഇതൊരു കപ്പയാണ്. അത് ഒരു 25 മേലുണ്ട് ആ കപ്പ. എൻ്റെ പച്ചക്കറിത്തോട്ടം, അതിൻ്റെ പൂക്കൃഷി, എനിക്ക് മുല്ലക്കൃഷി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ അവാർഡ് കിട്ടിയേക്കണതിൻ്റെ രീതികളാണിത്. അതുപോലെ തന്നെ 2013 മാതൃഭൂമി പത്രം എനിക്ക് എന്നെ കുറിച്ചൊരു വാർത്ത ഇട്ടതാണ്. അത് വേൾഡ് ബേസിലാണ് ആ വാർത്ത വന്നത്. അതുപോലെ തന്നെ ഒരു പത്രം ഇട്ടതാണത്, ഇമ്മിണി വല്ലിക്ക് അതും പറഞ്ഞ് ഒരു വീക്കിലിയിൽ മാസികയിൽ വന്നതാണ്. അതുപോലെ തന്നെ ഇത് സ്കൂളിലെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സാധനമാണ്. ഇത് റെസിഡൻസ് അസോസിയേഷൻ്റെ. പിന്നെ നമ്മളൊരു പത്രം ഇറക്കിയിരുന്നു, ആ പത്രത്തിൻ്റെയൊക്കെ ചീഫ് എഡിറ്ററായിരുന്നു ഞാൻ.
അതാണ് അതൊക്കെയാണ് കൂടുതലും പറയാനുള്ളത്. പിന്നെ ഉള്ളത് കൃഷി, കുറേ മീൻ കൃഷിയുണ്ട്, ഗപ്പി, മോളി എല്ലാം. പിന്നെ എന്താ പറയാനുള്ളത്, നല്ല രൂപത്തിൽ പോകണം. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകണം. ഇപ്പോഴും സ്കൂളിലെ PT SMDC കൺവീനറാണ്, കൺവീനറായി പ്രവർത്തിക്കണം. 23 വർഷം വെണ്ണല സ്കൂളിൽ PTA പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കമ്മിറ്റി മെമ്പറൊക്കെ ആയിട്ട് ഇരുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു റെക്കോർഡ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഫാമിലിയിലേക്ക് പോകാം. ഞാനത് ഡിഫറെൻ്റ് മ്യൂച്ചേഴ്സാണ് ഇടുന്നത്. കാരണം ഇത് ലുട്ടിനോ പീച്ചിൻ്റെയും പൈഡുമാണ് എൻ്റെ പാരൻസ്. അപ്പോൾ കുഞ്ഞിൻ്റെ കളറ് മാറി വേണ്ട, ഇത് നല്ല കളറായിട്ട് കയറി വരും, നല്ല ഗ്രാൻഡ് കളറായിരിക്കും ഈ സാധനം വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പേരുടെയും അങ്ങനെ തന്നെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ടേക്കാണ്. ഒന്നുകിൽ ലുട്ടിനോടും പൈഡിടും, അതല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലുമൊക്കെ മാറ്റി മാറ്റി ഇടുന്നതിൻ്റെ പേരിലാണ് നല്ല നല്ല കുഞ്ഞുങ്ങൾ വരുന്നത്. അതനുസരിച്ച് സാധനം പോകും. പരമാവധി ഞാനിത് ഹാൻഡ് ഫീഡിങ്ങിനാണ് ഇത് പോകുന്നത്. എൻ്റെ ഒരു 98% ഹാൻഡ് ഫീഡിങ്ങിനാണ് ചിക്ക് പോണത്. അതിന് വലുതായി കിട്ടാറില്ല, അതിനു മുമ്പ് സാധനം തീരും. ഇത് സ്പാങ്കിളാണ്, ഒന്ന് DFഉം ഒന്ന് സ്പാങ്കിളും. അപ്പോൾ അതിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഫീമെയിൽ DFഉം മെയില് സ്പാങ്കിളുമാണ്. അപ്പോൾ ഇറങ്ങുന്നത് മുഴുവനും DF ആയിരിക്കും, നല്ല കരുത്തായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അതൊന്ന് ലുട്ടിനോ പീച്ചും ഒന്ന് മാർബിൾ പൈഡുമാണ്. അത് ബ്രീഡിങ്ങിന് തയ്യാറായിരുന്നു. ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അവൈലബിളാണ്? അപ്പോൾ ഇല്ല, ഇതിൻ്റെ കുഞ്ഞായിട്ടില്ല. ആയിട്ടില്ലല്ലേ? എടുക്കും, ഇനി മാസം പിടിക്കും. ആ മാസം പിടിക്കും. അത് ബ്ലൂ മാസ്ക്കാണ്, അത് കുഞ്ഞായിരിക്കും. ഒരു 4 കുഞ്ഞതിൻ്റെ അകത്തുണ്ട്. സെയിലിൻ്റെ ആവശ്യമുള്ളതുണ്ട്? ആ ഉണ്ട്. ആ ആഫ്രിക്കൻസ് പോകുന്നുണ്ട്. ആഫ്രിക്കൻ ഉണ്ട്, സ്പാങ്കിൾ ഉണ്ട്, ബ്ലാക്ക് ചീക്ക് ഉണ്ട്. അത് ലുട്ടിലോ പീച്ചും പൈഡുമാണ്. അതിപ്പോൾ എഗ് ചെയ്യാൻ റെഡിയാകണുള്ളൂ. ഈ മാസത്തിനുള്ളിൽ, ഈ മാസം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അവര് 2 മാസം പിടിക്കും. അത് ഒരു കിളച്ച് കഴിഞ്ഞ് രണ്ടാമത്തേന് തയ്യാറാകണം. ഫ്ലോറിഡ പേര് സെറ്റ് ചെയ്യായിട്ടുള്ളു. ഒരു 2 മാസത്തിനുള്ളിലാകാം, ആകണമെന്ന് പ്രതീക്ഷ, ആകുമെന്ന് പ്രതീക്ഷ. അത് പേര് ആകണമുള്ളത്. ഇവിടെ വിരിഞ്ഞ കുഞ്ഞാണത്. ഇപ്പോൾ ഈ രണ്ടും സെറ്റ് ചെയ്തിട്ടേക്കാണ്. തിരക്കിലാണ് പറഞ്ഞത്. അത് സ്റ്റാർ ഫിഞ്ചാണ്. അത് ഒരു 2-3 ക്ലച്ച് കഴിഞ്ഞ് ഇപ്പോൾ അടുത്തതിനുള്ള തയ്യാറെടുപ്പാണ്. ഇതിൻ്റെ കുഞ്ഞപ്പുറത്ത് കിടപ്പുണ്ട്, സെയിലുണ്ട്. ആ ഇത് ബ്ലാക്ക് ചീക്കാണ്. അതിൻ്റെ കുഞ്ഞും അത് ഈ കുഞ്ഞെ ഇറങ്ങിയിട്ടുള്ളു. സെൽഫ് ഫീഡിങ് ആയിട്ടില്ല. സെൽഫ് ഫീഡിങ് ആകുമ്പോൾ തന്നെ നമ്മളത് മാറ്റും. മാറ്റിയിട്ട് സെയിലിടും. ഒരാഴ്ച കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിലിന് വല്ല സാധനം വരും. അത് ഫ്ലോറിഡ. അതിപ്പോൾ കുഞ്ഞിറങ്ങിയതാണ്. താഴത്ത് കുഞ്ഞിരിപ്പുണ്ട്. അതൊരാഴ്ച, ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അത് സെയിലിലാകും. ഇതും ബ്ലാക്ക് ചീക്കാണ്. അത് കുഞ്ഞായിട്ട് നിൽക്കുകയാണ്. അതും 1 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിലിന് വരും. ചിക്സ് അവൈലബിൾ ആവും. ആ
അത് മെയില് ജംബോയും ഫീമെയിൽ ബ്ലാക്ക് ചീക്കും ആയിട്ടിട്ടൊക്കെയാണ്. അത് നല്ല ബ്രീഡ് കിട്ടുമെന്ന് പ്രതീക്ഷയ്ക്കാണ് ഇട്ടേക്കണത്. ഇത് സ്റ്റാർ ഫിഞ്ചാണ്, അതിൻ്റെ ചിക്കാണ്, അതിപ്പോൾ സെല്ലുള്ളതാണ്. അത് ബ്ലാക്ക് ചിക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്, അതും സെയിലിന് കിടക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ സെയിൽ കിടക്കുന്ന ആളാണ്. ഇത് സ്പാങ്കിളിൻ്റെ കുഞ്ഞുങ്ങളാണ്, അതിൻ്റെ പാരൻസ് ഡിഫറെൻ്റാണ്. അതും ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെയിലിന് ആവും. ഇത് വൈറ്റ് പേഴ്സ് മെയിലും വൈറ്റ് പേഴുമാണ് ഫീമെയിൽ. അത് ഒരു എഗ് കഴിഞ്ഞിട്ട് രണ്ടാമത്തേന് റെസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. ഇത് ലുട്ടിനോ, ലുട്ടിനോയാണ്. അതിപ്പോൾ ഫസ്റ്റ് ക്ലച്ചിനുള്ള തയ്യാറെടുപ്പാണ്. ഇത് യെല്ലോ പേളാണ്, അത് എഗ് ചെയ്തിരിക്കുന്നു. അവർ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വിരിയും, വിരിയാറായി, ഡേറ്റ് ആയിട്ടുള്ളത്. അത് ഗ്രേ ആണ്, ഗ്രേയും ലുക്കിയോയും തമ്മിലാണ് പേര് സെറ്റ് ചെയ്തേക്കുന്നത്. അത് കുഞ്ഞായിട്ടില്ല, ആയിട്ടില്ല, അത് ഫസ്റ്റ് സെറ്റ് ആയിട്ടുള്ളൂ. ഇതിനിപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഇപ്പോൾ റേറ്റ് ലക്ഷം കൊണ്ടുവരേണ്ടത് 5000 രൂപ വരെ വാങ്ങണ്ടായിരുന്നു. ഞാനത് കൊടുത്തിട്ടില്ല, 5000 രൂപ ഞാൻ കൊടുത്തിട്ടില്ല. 5000 രൂപ വാങ്ങുന്നുണ്ട് ആൾക്കാർ. ഇത് വൈറ്റ് ഫേസ് ആണ്, അതും ഫസ്റ്റ് ക്ലച്ചിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് സ്പാങ്കിളാണ്, സ്പാങ്കിള് അത് കുഞ്ഞായിരിക്കുന്നതാണ്. 4 കുഞ്ഞുണ്ടായിരുന്നു, 2 എണ്ണം ഹാൻഡ് ഫീഡിങ്ങിന് കൊടുത്ത്, ബാക്കി ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. സാധാരണ ഉപകരണങ്ങളൊക്കെ സെയിൽ ചെയ്യാനും വളർത്താനും എളുപ്പം ഇത് തന്നെയാണ്. സ്പാങ്കിളാണ് തുടക്കക്കാർക്ക്, ഇതാണ് നല്ലത്. സാധാരണ നോർമൽ ലൗബേറിനേക്കാൾ തീറ്റ കുറവ് മതി. അതും സ്പാങ്കിൾ ഒരു പുതിയ പുതിയ വെറൈറ്റിയാണ്. അത് ഞാൻ 2 വ്യത്യസ്ത പേരുകളെ കൊണ്ട് വിരിയിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയാണത്. അതിൻ്റെ പേര് നമുക്ക് ഇട്ടിട്ടില്ല, എന്ത് എന്ത് ഇടണമെന്ന് വെച്ചിട്ട് ഇട്ടില്ല. ഇത് പൈഡാണ്, യെല്ലോ പൈഡും പീച്ചുമാണ്. പീച്ച് ലുട്ടിന പീച്ച് ഫീമെയിലും യെല്ലോ പൈഡ് മെയിലുമാണ്. അപ്പോൾ ഈ എഗ് ചെയ്തിട്ടുള്ളത് ഈ മാസം അങ്ങനെ ഉണ്ടാവും. ആ ഉണ്ടാവും. അതിപ്പോൾ സെയില് കഴിഞ്ഞിരിക്കുകയാണ്, അത് ഒപ്പിലേനാണ്. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 4 കുഞ്ഞുണ്ടായിരുന്നു. ആ 4 കുഞ്ഞിനെയും ഹാൻഡ് ഫീഡിന് കൊടുത്തു. ഇന്നലത്തെ കൊണ്ട് തീർന്നു, കാലിയായി. ആ ഇപ്പം റെസ്റ്റിലിട്ടായി, റെസ്റ്റാണ്. അത് റെഡ് വുഡ് ഒപ്പിലയിലും ഗ്രീൻ പീച്ചുമാണ്. 2 എണ്ണം മാറ്റിയിട്ടേക്കാണ്. അതിപ്പോൾ 2-ാമത്തെ ക്ലച്ച് എഗ് ചെയ്തൊക്കെയാണ്. പോവുകയാണ്. അത്
പീച്ചും എല്ലോ പൈഡുമാണ്. ഇതുണ്ടോ ഇപ്പൊ കൊടുക്കാനായിട്ട്? കൊടുക്കാനില്ല, ആയിട്ടില്ല. ബ്രീഡിംഗ് പേരാണ്. ഞാനൊരു കിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ. അത് ഒന്ന് വൈകിട്ടും ഒന്ന് കൊബാൾട്ട് മാസ്കുമാണ്. അത് എഗ് ചെയ്തിട്ടില്ല. എഗ് ചെയ്യാൻ പേർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടു. ആകെ ഒരു പേരുള്ളൂ. ഇതിപ്പോ ഇപ്പൊ എത്ര അവൈലബിൾ ഉണ്ടോ? ഒരു 40 ദിവസം. 40 ദിവസം. അത് പൈഡാണ്. പൈഡ് ഫസ്റ്റ് എഗിന്റെ ആരംഭമാണ്. യെല്ലോ പേളും ഗ്രേയുമാണ്. അത് പേര് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് പേരായിട്ടില്ല. പേരായിട്ടില്ല, പത്ത പേരായിട്ടില്ല. ഇത് ഓറഞ്ച് ഒപ്പിലേന്റെ കുഞ്ഞാണ്. 4 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം ഹാൻഡ് ഫീഡിന് പോയി. ഇനിയിപ്പോൾ ഇത് 1 എണ്ണം ഹാൻഡ് ഫീഡിനുള്ളതാണ്. അത് സ്പാൻഡറിൻ്റെ ചിക്സാണ്. അതിന് ടെയിലുള്ളതാണ്. ഇപ്പൊ ഓൾറെഡി കൊടുക്കാനുള്ളത്. ഇത് സ്പാൻഡറിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെയിലാകും. ഇറച്ചി കഷ്ണം ഒരാഴ്ച പോലെ ഒരു 10-12 ദിവസം കഴിഞ്ഞു. ലാസ്റ്റ് കുഞ്ഞ് എത്തുപോയി. അതെ. അത് ഗ്രീൻ ബീച്ചാണ്. ഗ്രീൻ ബീച്ച് ഇപ്പൊ കുഞ്ഞ് കഴിഞ്ഞ് രണ്ടാമത്തെ ബ്രീഡിംഗ് ചെറിയൊക്കെയാണ്. ഫീമെയിൽ ബ്രീഡിംഗ് ചെയ്യാൻ വേണ്ടി ചെറിയൊക്കെ എഗ് ചെയ്യാൻ വേണ്ടി ചെറിയാണ്. അതൊന്ന് ലുക്കിംഗ് ഓഫീസർ, ഒന്ന് യെല്ലോ ഓഫീസർ. അത് പേരാണ്. ബാക്കി ഒന്ന് വൈലറ്റും ഒന്ന് ടെക്സ്റ്റുമാണ്. ഇത് ഗ്രീൻ പീസും ലുക്കിംഗ് പീസും. അത് കുഞ്ഞ് എടുത്തു കഴിഞ്ഞ് രണ്ടാമത്തേന് ആരംഭിക്കാൻ വേണ്ടി പോകും. ഇപ്പൊ റെസ്റ്റിലാണ്. വൈകാതെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും. ഈ ഒന്ന് ഫിഷർ മാസ്കും ഒന്ന് വൈകിട്ടുമാണ്. എൻ്റെ ബ്രീഡിംഗ് കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളൊക്കെ ഹാൻഡ് ഫീഡിന് പോയി. ഇപ്പോൾ എഗ് ചെയ്യാൻ 2 ദിവസത്തിനുള്ളിൽ എഗ് ചെയ്യുന്നു. ഇത് സ്പാൻഡറിൻ്റെ കുഞ്ഞാണ്. ഒരു 2 DFഉം 1 സ്പാങ്കിളും ഇറങ്ങിയിട്ടുണ്ട്. അഞ്ചുകുഞ്ഞില്ലാന്ന് പറഞ്ഞാൽ മാറ്റിയിട്ടുള്ളത്. ഇതിപ്പോ സെയിലാണോ? സെയിലാണ്. ചിക്കൊക്കെ ഹാൻഡ് ഫീഡിങ് കൊണ്ടുപോകാറുണ്ട്. ഹാൻഡ് ഫീഡിങ് കൊണ്ടാറുണ്ട്. അത് സ്പാങ്കിളാണ്. സ്പാങ്കിള് ചിക്ക് പേര് സെറ്റ് ആയിട്ടുള്ളൂ.
ഒരു 15 ദിവസം ഒരു മാസത്തിനുള്ളിൽ എത്തി എന്ന് പ്രതീക്ഷിക്കുന്നു അത് യെല്ലോ പീസും അല്ല ലുസിനോ പീസും റെഡ്ഡോ പ്ലെയിനും അത് പിന്നെ ഇതിൻ്റെ പിടിയിൽ കഴിഞ്ഞ് റെസ്റ്റിലാകും ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുതീർത്തതെന്ന് വെച്ചാൽ ബേഡ്സിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുതീർത്ത് അപ്പോൾ ഷായദക്കൊക്കെ അപ്പോൾ ബേഡ്സിൻ്റെ സെക്ഷൻ മാത്രമല്ല ഫാം മാത്രമല്ല ഉള്ളത് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് കപ്പ കൃഷി അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് വരാൽ പിലോപ്പി അങ്ങനെയുള്ള കുറച്ച് കൃഷിയും കൂടെ ഉണ്ട് അതുപോലെ തന്നെ മോളി കൃഷിയുണ്ട് മോളി ഗപ്പീസ് അങ്ങനെ കുറച്ച് കൃഷിയും കൂടെ ഉണ്ട് അതുപോലെ ചെടി കൃഷി അങ്ങനെ അല്ലാണ്ട് അപ്പോൾ അതൊക്കെ കൂടി നമുക്കൊന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറാം ബാ അപ്പോൾ ബേഡ് മാത്രമല്ല എനിക്ക് കുറേ മീനുകളും ഉണ്ട് അത് കുളത്തിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വരാൽ പിലോപ്പി അതിനെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അതിപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് കുറച്ച് പാവൽ പിടിച്ച് കയറി കിടക്കുകയാണ് പിന്നെ ആ നിറച്ച് പാവലാണ് കുളപ്പാവൽ പിന്നെ നമ്മൾ ഈ 4-5 ടാങ്കിലായിട്ട് മോളി ഐറ്റംസ് കിടക്കുകയായിരുന്നു അത് മോളി ഒരു 6-7 വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ മെയിനായിട്ട് ചെയ്തത് മോളിയാണ് ഇപ്പോൾ തൽക്കാലം കുറച്ച് ഗപ്പി ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ മോളിയെ കംപ്ലീറ്റ് പിടിച്ചിട്ട് ഒരു ടാങ്കിലാക്കിയേക്കാണ് കംപ്ലീറ്റ് മോളിനെ ഒരു ടാങ്കിലാക്കിയിട്ട് സെയിലിങ്ങിനുണ്ട് അത് അത് മുഴുവൻ ബ്രീഡിങ് പെയറാണ് അത് കിടക്കുന്നത് പിന്നെ ഇത് കുഞ്ഞുങ്ങൾ മുഴുവൻ ഇതിൻ്റെ അകത്താണ് ആ ഞാനിപ്പോൾ അത് കുറേ ബ്രീഡിങ് കേജ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് പേര് സെറ്റ് ചെയ്ത് മാറ്റും ഇപ്പോൾ തൽക്കാലം ഞാനത് ടാങ്ക് കാലിയാക്കിയതാണ് കാലിയാക്കിയിട്ട് അതിനകത്ത് ബൾക്കായിട്ട് ഇട്ടേക്കാണ് അതിനെ പിടിച്ചിട്ട് ഇനി മാറ്റി വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യണം സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അത് നല്ല കുട്ടികളെ കിട്ടുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ബ്രീഡിങ് ബോക്സൊക്കെ കേജൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ആണ് കുറച്ച് പിലോ ഈ ഗപ്പീനെ കൊണ്ടുവന്നത് ഗപ്പി തുടങ്ങിയിട്ടുള്ളൂ കൊണ്ടുവന്നിട്ട് ആ ഒരു 5 ദിവസം ആയിട്ടുള്ളൂ ആ അതെ ആ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ആകും അത് ഉഷാറാകും മോളി നല്ല രീതിയിലുണ്ട് മോളിയുണ്ട് പിന്നെ പിന്നെ കുറച്ച് ചെടികളുണ്ട് ആ ചെടികൾ ഞാൻ മഞ്ചേരിയിൽ നിന്ന് കൊറിയറായിട്ട് വരുത്തിയതാണ് ഞാൻ ഒരു 3 കമ്പിന് 50 രൂപ 3 കമ്പ് ചെടിക്ക് 50 രൂപ അതാ 10 മണി എന്ന് പറഞ്ഞ സാധനം ആ ചെറിയ പൂളതില്ലേ ആ ടേബിൾ റോസ് ഞാൻ മഞ്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നാണ് 17 കളറുണ്ട് ആ 17 കളറ് ഒരു 3 കമ്പ് ഇത്രച്ചുള്ള 3 കമ്പ് 50 രൂപക്ക് മഞ്ചേരിയിൽ നിന്ന് കൊറിയറായിട്ട് വരുത്തിയതാണ് അപ്പോൾ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ ഒച്ച് കയറി പോയി അപ്പോൾ അങ്ങനെ വരുത്തിയതാണ് ഇപ്പോൾ കുറച്ച് പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വരും ഇനി കൊടുക്കാറുണ്ട് അതുപോലെ കളറ് വേറെ ഡിഫറെൻറ്റ് കളറ് വരാ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടെ വന്നു കഴിഞ്ഞാൽ കുറേ ഐറ്റംസായി ഇപ്പോൾ ഒരു 12 കളറ് ഓൾറെഡി ഉണ്ട് ആ വാട്ടർ പ്ലാന്റ് അല്ല അത് അല്ലല്ല അതിൻ്റെ ആ അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല ആ എനിക്ക് അങ്ങനെ ആ ചെടികളുടെ പേരൊന്നും അറിയാൻ പാടില്ല ഒരു മോഹം കണ്ട് അങ്ങനെ ചെയ്തതാണ് ആ ഇതൊന്ന് വഴി കാണിച്ചു കൂട്ടാ ഇത് അത്തിയാണ് സാദാ അത്തിപ്പഴം ഇത് ഒറിജിനല് അത്തിപ്പഴമാണ് അത്തിപ്പഴം ഇത് കായുണ്ടായിട്ടുണ്ട് ഇത് ഒരു ബാച്ച് കായുണ്ടായിട്ട് ഞങ്ങൾ പറിച്ച് തിന്നതാണ് ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നട്ടതാണ് ഇല്ല വരും വലുതായി വരും ഇത് പുഴു കയറി ഞാൻ ശ്രദ്ധിക്കാതെ പുഴു കയറി ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുന്ന ഒരു കമ്പാണ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുന്നത് ഇത് ഒറിജിനലി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അത്തിപ്പഴം അതാണ് സാധനം ഒറിജിനൽ അത്തിപ്പഴമാണിത് അല്ലാതെ നമ്മൾ ഇപ്പോൾ ചെറിയ സ്ഥലത്ത് അത്തിപ്പഴം പറഞ്ഞ് കിടപ്പുണ്ട് അതല്ല ഇത് ഒറിജിനൽ അത്തിപ്പഴം ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുന്നതാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നട്ടതാണ് ഞാൻ ഈ സീസണിൽ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് കായായി ആ ഒരു 10-20 കായായി ആ കായ്
വളം നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കോഴി കോഴിയുണ്ട്, എനിക്ക് കോഴി ഒരു 10-25 കോഴിയുണ്ട്. ആ അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എടുത്ത് ഇതിടേണ്. ഇതുണ്ട്, ഇത് ഒറിജിനൽ. ആ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാ പറിക്കാം. അപ്പോൾ നിറച്ച് കായാണ്, ഇത് ഈ വരുന്നതൊക്കെ കായാണ്. ആ ഇത് ഇല കംപ്ലൈൻ്റ് ആയതിൻ്റെ പുഴു കറിൻ്റെ പേരിലാണ്. അത് മരുന്നടിക്കണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നിന്നാണ് ലാസ്റ്റ് ആ ഇലയൊക്കെ പറിച്ച് കളഞ്ഞ് ഇതുണ്ട്. പുഴു തിന്നു പോണതാണ് എൻ്റെ ഇല. ആ ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ ഇലക്ക്. അത് കാരണം പെട്ടെന്ന് പുഴു കയറും. മരുന്നടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ, നമ്മൾ കഴിക്കണ്ടെന്ന് വെച്ചിട്ട് മരുന്നടിക്കാതെ നിന്നത്. റൂട്ടാണ് വയലറ്റ് കളറാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ മഴ ഒരു ദോഷമായി വന്നു. അത് കാരണം കുറേ ഇലകളൊക്കെ കേടുവന്നു പോയി. നല്ല വയലറ്റ് ഫാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് ഹെൽത്തി കൂടിയാണ്, നല്ല ടേസ്റ്റാണ്. സാധാ ഉള്ളതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. ആ ഇത് ഇല്ല, ഇതിപ്പോൾ ഒരു 6 മാസം ആയിട്ടുള്ളൂ. ആ 6 മാസമായി. ഒരു വട്ടം കായുണ്ടായി. രണ്ടാമത്തെ ഇനി ഇപ്പോൾ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു അന്തരീക്ഷം മോശമുണ്ടല്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും സന്തോഷം. നിങ്ങളെല്ലാവരും എൻ്റെ ഈ പ്രോഗ്രാം കാണുക, ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയൊരു സംരംഭം വിജയിപ്പിക്കുക. കാരണം നിങ്ങളുടെയൊക്കെ പ്രവർത്തനമുണ്ടാണെങ്കിൽ നമ്മൾ വിജയിക്കുള്ളൂ. അപ്പോൾ അതുപോലെ 15 വർഷമായി എനിക്ക് കുറേ സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും മേലിലും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. എന്നിൽ അറിയാവുന്ന ചെറിയ പരിമിതമായ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വന്നു കാണാനും ഒക്കെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കൊടുക്കാനുള്ള ബേഡ് കൊറിയർ സർവീസ് സംവിധാനം ഇല്ല. ഇവിടെ വന്ന് തന്നെ വാങ്ങണം, അത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്ട് പോവുകയാണ്. അപ്പോൾ ഷാദിക്കേട നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം കോൺടാക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ആൻഫീനും ചിക്കൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സൺകുനിയറ ചിക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് സൺകുനിയറിൻ്റെ ചിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ അതുപോലെ തന്നെ കൊറിയർ ഡെലിവറി ഇവിടെ അവൈലബിൾ അല്ല. നേരിട്ടൊന്ന് വാങ്ങാം. അപ്പോൾ ഇവിടുത്തെ ഫാമും സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല അടിപൊളി എന്താ പറയുക ഫാമൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മോളി ഫിഷിൻ്റെ കുറച്ച് കൃഷി കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മോളി കുറച്ച് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഗപ്പീസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് മന്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണാൻ എന്തിനും തരം ഷാദിക്കായിട്ട് കോൺടാക്റ്റ് ആണെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. കൊച്ചിയിലെ മറ്റൊരു വിശേഷവുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. ക്യാമറ തന്നെ വലിയ. അപ്പം രാഹുൽ കൊച്ചി സൈനിങ് ഓഫ്.